Ayú. Bueno, venga. ഹലോ വെൽക്കം ടു ടേസ്റ്റ് മെഷീൻ. നമ്മുടെ സീരീസൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഓണം പ്രമാണിച്ച് നമ്മൾ കുറച്ച് ഓണത്തിൻ്റെ സത്യ റെസിപ്പീസാണ് പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും എൻ്റെ യൂട്യൂബ് പച്ചടിയൊക്കെ കണ്ടിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഓക്കെ, കാണാത്തവർ പോയി ഒന്ന് കാണുക. പിന്നെ അതുപോലെ തന്നെ സത്യയ്ക്ക് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവരും ഉണ്ടാക്കുന്ന റെസിപ്പീസ് തന്നെയാണ്, പക്ഷേ എന്നാലും കുറച്ചും കൂടി നിങ്ങൾക്ക് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാവുമല്ലോ. അപ്പോൾ എല്ലാവരും അതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എനിവേസ് ഞാൻ ഇന്നിപ്പോൾ വീണ്ടും നമ്മുടെ സദ്യയിൽ ഒട്ടും നമുക്ക് മാറ്റി നിർത്താൻ പറ്റാത്ത വേറൊരു റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത്, അവിയൽ റെസിപ്പി. അപ്പോൾ അവിയൽ സാധാരണ എല്ലാവരും മിക്ക സ്ഥലങ്ങളിലും ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്, അവരുടെ വീടുകളിൽ അവൈലബിളായിട്ടുള്ള വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്തിട്ട് നോർമലി ഉണ്ടാക്കുന്ന പലരിപ്പൊക്കെ ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. ഞാനും അങ്ങനെ ഞാൻ ഉണ്ടാക്കണം. പക്ഷേ അവിയൽ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ചില സ്ഥലത്ത് കൺസിസ്റ്റൻസി, അതായത് അവിയലിനകത്ത് കുറച്ച് വാട്ടറി കൺസിസ്റ്റൻസി ആയിട്ട് വെക്കാറുണ്ട്. ചിലരാണെങ്കിൽ അത് തിക്കായിട്ടില്ല, സദ്യക്കൊക്കെ പോകുമ്പോൾ സാധാരണ തിക്കായിട്ടുള്ള അവിയലാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഞാനും സദ്യക്കൊക്കെ അങ്ങനെയാണ് അവിയൽ ഉണ്ടാക്കുന്നത്. നോർമലി നമ്മൾ അല്ലാണ്ട് വീടുകളിൽ ഡെയിലി ട്രൈ ചെയ്യുമ്പോൾ ചിലപ്പോൾ നമ്മൾ കൺസിസ്റ്റൻസി കുറച്ചൊന്ന് വാട്ടറി ഫോമിൽ വയ്ക്കാറുണ്ട്. പക്ഷേ ഇന്നിപ്പോൾ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കുറച്ച് തിക്കായിട്ട്, അതായത് ഇലയിൽ നിന്ന് സദ്യക്ക് വിളക്കി കഴിക്കും. അതിങ്ങനെ അവിടെ തന്നെ ഇരിക്കുന്ന രീതിയിലാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ചെന്നിട്ട് അതിൻ്റെ റെസിപ്പീസൊക്കെ ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാമെന്നുള്ള കാര്യം എനിക്കറിയാം. എന്നാലും നമുക്ക് എൻ്റെ രീതിയിൽ എങ്ങനെയാണ് അവിയൽ ഉണ്ടാക്കുന്നത് നമുക്ക് പോയി നോക്കാം. റെസിപ്പീസ് എന്തൊക്കെയാണ് നോക്കാം, ഉണ്ടാക്കുന്ന മാർഗം അല്ലെങ്കിൽ മെത്തേഡ് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഓക്കെ, വന്നലോങ് വിത്ത് മീ. അപ്പോൾ നമുക്ക് ഓണത്തിന് ഉണ്ടാക്കാനുള്ള അവിയലിൻ്റെ റെസിപ്പി നോക്കാം. ഞാനിവിടെ കുറച്ച് കഷ്ണങ്ങളാണ് എടുത്തിരിക്കുന്നത്. ഒട്ടു മിക്കവാറുള്ള എല്ലാ വെജിറ്റബിൾസും നമുക്ക് യൂസ് ചെയ്യാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ക്യാരറ്റ് ഉണ്ട്, പിന്നെ അതേ ചേമ്പ്, ചുമന്ന കളർ ചേമ്പ്, പിന്നെ വഴുതനങ്ങ, പിന്നെന്താണ് കുറേ കഷ്ണങ്ങളുണ്ട് കേട്ടോ, കുമ്പളങ്ങ അങ്ങനെയൊക്കെ കുറേ കഷ്ണങ്ങൾ, പിന്നെ അതേ മുരിങ്ങക്കോല്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എല്ലാ വെജിറ്റബിൾസ് ഇതിലോട്ട് ഇടുക. ഫയറുണ്ട്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം കൂടെ കട്ട് ചെയ്ത് നീളത്തിൽ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് എൻ്റെ അവിയലിന് ആവശ്യമുള്ള ഒരു അരമുറി തേങ്ങയാണ് ചിരകി വെച്ചിരിക്കുന്നത്. പിന്നീട് പുളിക്ക് ആവശ്യമായിട്ടുള്ള തൈര് എടുക്കണം, കുറച്ച് ചുവന്നുള്ളിയും നല്ല എരിയുള്ള കുറച്ച് പച്ചമുളകും, കുറച്ച് കറിവേപ്പില, ജീരകം, പിന്നെ മഞ്ഞപ്പൊടി. ഇത് ഇത്രയും കൂടാണ്ട് നമുക്ക് ഉപ്പും വെളിച്ചെണ്ണയും പിന്നെ കുറച്ച് പച്ചമുളകും ആവശ്യമുണ്ട്. ഞാൻ ആദ്യമായിട്ട് ഈ കഷ്ണങ്ങളൊന്ന് വേവിച്ചെടുക്കാം. നമുക്ക് ഒരു ചെരുവത്തിലേക്ക് ഇതിലേക്കൊരു അരക്കപ്പ് വെള്ളം, അധികം വേണ്ട, അരക്കപ്പ് വെള്ളവും കുറച്ച് മഞ്ഞപ്പൊടി, അധികം വേണ്ട ലേശം. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, കഷ്ണങ്ങളൊന്ന് വേകാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് കറിവേപ്പില. ഇത്രയും ഇട്ട് വെച്ചിട്ട് നമുക്ക് മൂടി വെച്ചൊന്ന് വേവിക്കണം. കഷ്ണങ്ങളൊന്ന് പകുതി വെന്ത് വരുമ്പോൾ നമുക്ക് മൂടി തുറന്നാൽ മതി. നമുക്ക് കഷ്ണങ്ങളൊക്കെ വെന്ത് വരുമ്പോഴേക്കും അതിന് വേണ്ടുന്ന അരപ്പുണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ അതിനുവേണ്ടി അരമുറി തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്, അതൊന്ന് ജാറിലേക്ക് ഇടുകയാണേ. നിങ്ങളുടെ അവിയലിന് എത്രയാണോ കഷ്ണങ്ങൾ എത്രയുണ്ട് അതിനനുസരിച്ച് തേങ്ങ എടുക്കണം. ഓക്കെ, ഇനി നമുക്കൊരു അര ടീസ്പൂൺ ജീരകം, കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടി. മഞ്ഞപ്പൊടി നമ്മൾ കഷ്ണം വേവുന്നതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്, അപ്പോൾ ലേശം ഇട്ട് കൊടുത്താൽ മതി. ഇത് മൂന്നോ നാലോ കുഞ്ഞുള്ളി ഇടുക. പിന്നെ കുറച്ച് നല്ല എരിയുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കുക. നമുക്കിതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് ക്രഷ് ചെയ്ത്, എന്നാൽ നന്നായിട്ട് അരിഞ്ഞും പോണ്ട, ആ രീതിയിൽ ഒന്ന് ആക്കിയെടുക്കുക. ഞാനത് ഒന്ന് ഗ്രൈൻഡ് ചെയ്ത് എടുത്തിട്ട് കാണിക്കാമേ. അടപ്പിട്ട് അടക്കി ഞാൻ ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് നോക്കാമേ. അല്ലോ, അധികം വെള്ളമൊന്നും ഇല്ല, ലേശം ഞാൻ വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരിക്കാം. നേരത്ത് ഈ ഒരു രീതിയിൽ അരച്ചെടുക്കണം. നമ്മുടെ കഷ്ണങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്, ആവി വന്നുകൊണ്ടിരിക്കുന്നു. കുറച്ചും കൂടെ ഒന്ന് വേഗം മൂടി വയ്ക്കാം.
സച്ചിന്റെ ഹൈ പറഞ്ഞേ. സച്ചിന്റെ പൊണ്ണിട്ടയിൽ കണ്ട സിംഗ് ഇസ് കിങ്. യെസ്, നമുക്ക് അടുത്ത കുക്കിങ്ങിലേക്ക് കടക്കാം. അപ്പം നമ്മുടെ അവിയലൊക്കെ നന്നായിട്ട് വെന്ത്. അതെ, അപ്പം ഞാൻ കഷ്ണങ്ങൾ കൂടുതലായിട്ട് ഉടഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ കവിയുടെ മൂടുഭാഗമാണ് ഇടുന്നത്. എന്നിട്ടൊന്ന് ജസ്റ്റ് മിക്സ് ചെയ്ത് കൊടുക്കുവാണ്. കറക്റ്റായിട്ട് വെള്ളമൊക്കെ നോക്കി കറ്റി വന്നിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഇതിലേക്ക് നമുക്ക് അരപ്പൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതങ്ങോട്ട് ഇട്ട് കൊടുക്കണം. നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പങ്ങനെ ഇട്ട് കൊടുക്കണം. അരപ്പ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അല്ല, ഇങ്ങനെ കഷ്ണങ്ങൾ ഉടയാണ്ട് നന്നായിട്ടൊന്ന് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ വേണമെങ്കിൽ കുറച്ച് എക്സ്ട്രാ ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് നന്നായിട്ട് തിള വരട്ടെ. അപ്പോൾ അടുത്ത ഇൻഗ്രീഡിയൻസ്, ഒത്തിരി ഉപ്പ് കുറവുണ്ടായിരുന്നു, ഞാൻ ലേശം ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിൽ കൂടെ നമുക്ക് കുറച്ച് പച്ചവെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. നല്ല ടേസ്റ്റാണ് പച്ചവെളിച്ചെണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ. മതി, കുറച്ച് കൂടി. അങ്ങനെ നമ്മുടെ അവിയൽ ഫൈനൽ സ്റ്റേജിലേക്ക് എത്തി. ഇനി ഇതിനകത്ത് കുറച്ച് ഗാർണിഷിങ് പണിയാണ് ചെയ്യാൻ പോകുന്നത്. കുറച്ച് കറിവേപ്പില ഇടുന്നു. അപ്പോൾ ഈ തൈര് എപ്പോഴും ഒഴിക്കുന്നു? കറിവേപ്പില ഇടുക്കി ഇട്ടിട്ട് ഒരു 2 മിനിറ്റ് കൂടെ നമുക്കൊന്ന് തിളക്കട്ടെ. കറിവേപ്പിലരുന്നു അതിൻ്റെ ഫ്ലേവർ ഒന്ന് ഇറങ്ങിക്കോട്ടെ. തച്ചു രക്ഷയില്ല ഇവിടെ വിസന്നിട്ട് ചെയ്യാൻ. അപ്പം നമ്മുടെ അവിയൽ റെഡിയായിട്ടുണ്ട്. നന്നായിട്ട് വെള്ളമൊക്കെ പറ്റി, കറക്റ്റ് അളവിന് വെള്ളമൊക്കെ അതെ വെള്ളമൊക്കെ പറ്റി, കഷ്ണങ്ങളൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ലാസ്റ്റ് ഫൈനൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇതൊന്ന് ഓഫ് ചെയ്യണം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് കുറച്ച് തൈര് ആഡ് ചെയ്ത് കൊടുക്കണം. ഇപ്പം ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന തൈര് ഫുള്ള് ആഡ് ചെയ്യില്ല. പുളിപ്പ് നമ്മൾക്ക് എത്രയാണോ ആവശ്യം അതിനനുസരിച്ച് മാത്രം ലേശം തൈര് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. തൈരൊക്കെ ഒഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ കിടന്ന് തിളയ്ക്കാൻ പാടില്ല. അതുകൊണ്ടാണ് ഞാനിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ആഡ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത തൈര് എല്ലായിടത്തും ഒന്ന് പിടിക്കുന്ന രീതിയിൽ നമ്മൾ അവിയൽ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റിയാലോ? എല്ലാവരും ഒന്ന് ട്രൈ ഒക്കെ ചെയ്ത് നോക്കുക. നിങ്ങൾ അഥവാ എങ്ങനെയാണ് അവിയൽ ഉണ്ടാക്കാറുള്ളതെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അവിയൽ എങ്ങനെയാണെന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് സെക്ഷനിലേക്ക് പോസ്റ്റ് ചെയ്യുക. ദേൻ ഇഫ് യു ലൈക്ക് മൈ വീഡിയോ, ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഇഫ് യു സീയിങ് മൈ ചാനൽ ഫോർ ദ ഫസ്റ്റ് ടൈം, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഒപ്പമുള്ള ബെല്ലൈക്കൺ ഒന്ന് ഓൺ ചെയ്ത് വെച്ചോളൂ, നോട്ടിഫിക്കേഷൻസ് പെട്ടെന്ന് തന്നെ ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇനിയും നമുക്ക് എന്താ പറയുക, സദ്യയ്ക്ക് കൂട്ടാൻ പറ്റുന്ന ഒരു റെസിപ്പിയായിട്ട് ഉടനെ കാണാം. ഓക്കെ, ബൈ. Thank you.